ഗായ്സ്, വെൽക്കം ടു ജേർണൽ മലയാളി. അപ്പം ലാസ്റ്റ് ഒരു വീക്കായിട്ട് ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു. ബിസി ഇൻ ദ സെൻസ് ഞാൻ ജോലിയും പഠിത്തവും ഒക്കെ ആയിട്ട് അലസിരുന്ന് നടക്കുമായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഒരു 6-7 days ആയിട്ട് ഞാൻ ഒരു വേറെ ഒരു എന്താ പറയുക എൻജോയ്മെൻറ്റ് ആക്ടിവിറ്റീസോ വേറെ ഒരു ലിഷർ പരിപാടികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഫുൾ പഠിത്തം ജോലി, പഠിത്തം ജോലി തന്നെയായിരുന്നു. പക്ഷേ ഇന്നൊരു സാറ്റർഡേ ആണ്, ഇന്ന് ജോലിയും ഇല്ല സ്റ്റഡീസും ഇല്ല, അപ്പോൾ ഞാൻ ഫുൾ ഫ്രീ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാമെന്നൊക്കെ. അപ്പോൾ രാവിലെ ഞാൻ പക്ഷേ കുറച്ച് വെറുതെ ഇരുന്നു, വീട്ടിലേക്കൊക്കെ വിളിച്ചു, ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിരുന്നു. പക്ഷേ ഈവനിങ് നമ്മുടെ രണ്ട് ഫ്രണ്ട്സ് വരുന്നുണ്ട്, ആൻഡ് എനിക്ക് ഈ ആഴ്ചത്തേക്ക് നെക്സ്റ്റ് വീക്കിനുള്ള പ്രിപ്പറേഷൻ പോലെ ഗ്രോസറീസും സാധനങ്ങളൊക്കെ മേടിക്കാനുമുണ്ട്. അപ്പോൾ ഒന്ന് പുറത്ത് പോകണം. അപ്പോൾ ഞാൻ കരുതി നിങ്ങളും കൂടെ കൂടെ കൂട്ടാന്ന്. സോ വെൽക്കം ടു ജർമ്മൻ മലയാളി. ഞാൻ ഡെയിലിയോ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലോ എന്തായാലും മാമനെയും ആൻറ്റീനെയും അതുപോലെ തന്നെ കുട്ടൂനെയും ഫോണിൽ വിളിക്കും കേട്ടോ, വീഡിയോ കോൾ ചെയ്യും. അപ്പം ഞാൻ ഫോണേക്കാളും മുന്നേ അവരൊന്ന് വീഡിയോ കോൾ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് നിവ്യ എന്നാണ് പേര്, പുള്ളിക്കാരി നാട്ടിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവൾ വർക്കിൻ്റെ ഇടയിൽ ചുമ്മാ വിളിച്ചൊന്ന് ചൊറിഞ്ഞു, അതൊക്കെയല്ലേ നമ്മുടെ സന്തോഷം. ആൻഡ് കോട്ടിട്ടിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്, കാരണം നല്ല തണുപ്പാണ്. നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പുണ്ട്, കോട്ടിലാണ് നടക്കാൻ പറ്റില്ല. ഈ കാണുന്നതുണ്ടല്ലോ ഇവിടുത്തെ ഒരു 6-7 സമയമൊന്നുമല്ല, വെറും ഈവനിങ് 4 കാരണം പെട്ടെന്ന് ഡാക്കാവാണ്, സൺസെറ്റൊക്കെ വളരെ പെട്ടെന്നാണ്. അപ്പോൾ 4 ഇരുട്ടാവാണ് കേട്ടോ. നമ്മൾ ഇന്ന് പുറത്തിറങ്ങാനുള്ള മെയിൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മളുടെ മാൻഡിൽ അതായത് കോട്ട് മുട്ട് വരെയുള്ള കോട്ടിൽ അത് നമ്മൾ ഡ്രൈ ക്ലീനിങ് കൊടുത്തായിരുന്നു. ആക്ച്വലി അഞ്ജു ആണ് കൊണ്ട് കൊടുത്തത്. അപ്പോൾ അഞ്ജുവിന് ഇന്ന് വർക്ക് ഉണ്ട്. അപ്പോൾ അവൾ പോണ വഴിയിൽ നമുക്കത് നമ്മുടെ ലെറ്റർ ബോക്സിൽ ഇട്ട് തന്നു. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാവർക്കും അവനവൻ്റെ പേരിലെ ലെറ്റർ ബോക്സസ് ഉണ്ട്. ഇതാണ് എൻ്റെ ലെറ്റർ ബോക്സ്. നല്ല തണുപ്പെന്ന് വെച്ചാണ്ടല്ലോ, അടിപൊളി തണുപ്പാണ് കേട്ടോ. ആൻഡ് എൻ്റെ അമ്മനോട് എപ്പോഴും പറയുന്ന കാര്യമാണ്, മോളെ തെർമൽ സ്പാൻഡ് ഇടൂ, മോളെ തെർമൽ സ്പീനിനി ഇടൂ എന്നൊക്കെ. പക്ഷേ കുറച്ച് മടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് തെർമൽ സ്പാൻഡ് ഇട്ടില്ല, ജാക്കറ്റ് ഉള്ളതുകൊണ്ട് ബനിയൻ ഇട്ടില്ല. പക്ഷെ ജാക്കറ്റ് ഉള്ളതുകൊണ്ട് മുകളിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ കാല് വാവ് നല്ല സുഖമുണ്ട്. നമ്മളെന്തിനാണ് പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡ്രസ്സ് ഡ്രൈ ക്ലീനിങ്ങിന് കൊടുത്തിട്ടുണ്ടായിരുന്നു വെസ്റ്റ് പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത്. വെസ്റ്റ് പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുന്നത്തെ വ്ളോഗുകളിലുണ്ടെന്ന് തോന്നുന്നു, ഷോപ്പിംഗ് വ്ളോഗിലോ എവിടെയോ ഉണ്ട്. അപ്പോൾ അതൊരു വലിയ എന്താ പറയുക, നമ്മുടെ നാട്ടിലെ ലുലു സെറ്റപ്പൊക്കെ ഇല്ലേ അതുപോലെ ഒരുപാട് ബ്രാൻഡ്സും കാര്യങ്ങളൊക്കെയുള്ള ഒരു കോംപ്ലക്സാണ്. അവിടെ ഡ്രൈ ക്ലീനിങ് സെൻറ്റർ ഉണ്ട്. അവിടെ ഞാൻ എൻ്റെ ജാക്കറ്റ്, അതായത് മാൻഡിൽ ജാക്കറ്റ്, ഈ മുട്ട് വരെയുള്ള ജാക്കറ്റ് ഇല്ലേ, അത് ഡ്രൈ ക്ലീനിങ്ങിന് കൊടുത്തിട്ടുണ്ട്. ഈ തണുപ്പത്ത് അത് വേണം, അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എനിക്ക്. നമ്മുടെ വീടിൻ്റെ ഏറ്റവും അടുത്തുള്ള ബസ് സ്റ്റേഷനായ സോബിൽ നിന്നാണ് കേട്ടോ നമുക്ക് ബസ് ഉണ്ടായിരുന്നത് വെസ്റ്റ് പാർക്കിലേക്ക്. ഈ ബസ് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമുക്കൊരു 15 നടക്കാനുണ്ട്. അല്ലാത്തയും ബസ്സുകളുണ്ട്, ഒരു 4 നടക്കാൻ ഇറങ്ങിക്കഴിഞ്ഞിട്ട് 4 നടന്ന വെസ്റ്റ് പാർക്കുള്ളത്. പക്ഷേ ഞാനൊരു ഈവനിങ് വാക്ക് നടക്കാം എന്നുള്ള പ്ലാനിൽ തന്നെയാണ് ഈ ബസ് ചൂസ് ചെയ്തത് കേട്ടോ. ആൻഡ് നമ്മൾ ഈ സോബിൻ്റെ മോർണിംഗ് വിഷ്വൽസ് നമ്മുടെ വീഡിയോസിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ രാത്രി നമ്മളിങ്ങനെ കാണിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും, രാത്രിയല്ല ആക്ച്വലി, പക്ഷേ ഇരുട്ട് ടൈമിൽ നമ്മൾ കാണിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും. ആൻഡ് ഈ കാണുന്നതാണ് നമുക്ക് പോകാനുള്ള ബസ്. അത് കഴിഞ്ഞ് ഞാൻ അവിടെ ഇറങ്ങി, ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി. വെസ്റ്റ് പാർക്കിൻ്റെ അടുത്തുള്ള ഒരു ബസ് സ്റ്റോപ്പിലാണ് നമ്മൾ ഇറങ്ങിയത്. അടുത്തെന്ന് പറഞ്ഞാലും ഒരു 15 നമുക്ക് നടക്കാണ്ട് കണ്ടോ. നമ്മൾ വന്ന ബസ്സാണ് ഈ പോണത്. അപ്പോൾ ആ ബസ്സിന് ഞാനൊരു ടാറ്റൊക്കെ പറഞ്ഞു വിട്ടു. ആൻഡ് ഇങ്ങനെയാണ് നമ്മളവിടെ റോഡ് ക്രോസ് ചെയ്യുക. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു റെഡ് ലൈറ്റ് കണ്ടോ, അത് നമുക്ക് ക്രോസ്, നമ്മുടെ നാട്ടിലുള്ള അതേ സെറ്റപ്പ് തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്, നമ്മൾ ക്രോസ് ചെയ്യാനായിട്ടുള്ള ആൾക്കാർ നിൽക്കുകയാണെങ്കിൽ നമ്മളുടെ അടുത്തൊരു പോസ്റ്റ് പോലത്തെ ഒരു ഐറ്റം ഉണ്ടാവും, അതിലിങ്ങനെ പ്രസ് ചെയ്യാം. അപ്പോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രോസ് ചെയ്യാനായിട്ട് ആളുണ്ടെന്നുള്ളൊരു സെൻസിങ് അവർക്ക് വരും. അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ നമുക്ക് ഗ്രീൻ ലൈറ്റ് ആവും. അവിടെ ഗ്രീൻ ലൈറ്റ് ആയാൽ മാത്രമാണ് നമ്മൾ ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് സീബ്ര ലൈൻസ് ഉണ്ടെങ്കിലും ഇവിടെ എല്ലാ വണ്ടിക്കാരും നമുക്ക് നിർത്തി തരും കേട്ടോ. അതൊരു ഭയങ്കര അടിപൊളി കാര്യമാണ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജർമ്മനിയിലെ. കാരണം നടക്കുന്ന ആൾക്കാർക്ക് കുറച്ച് എന്താ പറയുക പ്രയോറിറ്റി കൊടുക്കുന്ന ടൈപ്പാണ് ഇവിടെ ഉള്ളവർ. സോ ഗ്രീൻ ലൈറ്റായി. അപ്പോൾ ഞാൻ ഓടി ക്രോസ് ചെയ്യാണ് കേട്ടോ. വീഡിയോ എടുക്കണമെങ്കിൽ നമ്മൾ ഓടി ക്രോസ് ചെയ്യാണ്, കാരണം പെട്ടെന്ന് അത് റെഡാവും. അതിന് മുന്നേ ഞാൻ ക്രോസ് ചെയ്യാണ്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് വീണ്ടും നടക്കുകയാണ്. ഇതാണ് നമ്മുടെ വെസ്റ്റ് പാർക്ക്. ഒരുപാട് അടിപൊളി ബ്രാൻഡ്സ് ഉണ്ട് കേട്ടോ വെസ്റ്റ് പാർക്കിൽ, ലൈക്ക് H&M, CNA, സാറ, അങ്ങനെ ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഉണ്ട്. നമുക്കിവിടെ അടുത്തന്നെ ഇംഗോൾസെറ്റ് വില്ലേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഔട്ട്ലെറ്റ്സ് ഉള്ള, നിറയെ ഔട്ട്ലെറ്റ്സ് ഉള്ള ഒരു എന്താ പറയുക ഏരിയ ഉണ്ട്. അപ്പോൾ ഇതും ഇതും രണ്ട് സ്ഥലത്താണ്. വെസ്റ്റ് പാർക്കിലാണെങ്കിൽ കുറച്ചും കൂടി ചെറിയ ചെറിയ ഐറ്റംസും ഉണ്ട്, ലൈക്ക് ലിറ്ററലി പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ലുലു. ഞാനത് വെറുതെ പറയേണ്ടതല്ല, കാരണം അങ്ങനത്തെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞത് കേട്ടോ. ആൻഡ് നമ്മളിങ്ങനെ നടക്കുകയാണ്, നടന്ന് നടന്നാണ് പോകുന്നത്. നാട്ടിൽ വെച്ച് എനിക്ക് നടക്കാൻ എന്ത് മടിയായിരുന്നു എന്നറിയാം, പക്ഷെ ഇവിടെ വന്നപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി മാറി.
അങ്ങനെ നമ്മൾ വെസ്പാക്കിൻ്റെ ഉള്ളിൽ കയറി. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. ഓൾസോ ബ്ലാക്ക് ഫ്രൈഡേ വരാൻ പോവാണല്ലോ, അപ്പോൾ അതിൻ്റെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഒരാഴ്ച മുന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളുടെ ഡ്രൈ ക്ലീനിങ് കൊടുത്തിട്ടുള്ള സെൻറ്റർ ഉള്ളത്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ അത് മുന്നേ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടാണ് അഞ്ചു കൊണ്ട് കൊടുത്തത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുത്ത സ്ഥലം. കണ്ടോ, നിറച്ച് ജാക്കറ്റ്സാണ്. അപ്പോൾ നമ്മൾ ജാക്കറ്റ്സ് മേടിച്ച് വെസ്പാക്കിൻ്റെ ഓപ്പോസിറ്റ്. ഇത് തിരിച്ച് ഞാൻ ഒരുപാട് നടന്നില്ല, അവിടെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ വന്നിരുന്നു. കാരണം അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ബസ് ഉണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ബസ് വന്നു. അത് കഴിഞ്ഞ് നമ്മൾ വേഗം തന്നെ വെസ്പാക്കിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോയിട്ടോ. കാരണം നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മളെ നോട്ട് ബാൻ ഓഫിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി നോട്ട് ബാൻ ഓഫ് നമ്മൾ എവിടെ നിന്നാണോ ബസ് കയറുന്നത്, അതായത് സോബ്, സോബിൻ്റെ അപ്പുറത്താണുള്ളത്. അപ്പം നമ്മുടെ ബസ് സോബ് കൂടിയിട്ടാണ് നോട്ട് ബാൻ ഓഫിലേക്ക് പോകുന്നത്. ആൻഡ് ഞാൻ പറഞ്ഞിരുന്നല്ലോ എൻ്റെ രണ്ട് ഫ്രണ്ട്സ് ഒന്ന് വരുന്നുണ്ടെന്നും. അങ്ങനെ നമ്മൾ നോട്ട് ബാൻ ഓഫിൻ്റെ ഉള്ളിൽ ആക്ച്വലി ബസ്സുകളൊക്കെ ഇറക്കാറുണ്ട്, പക്ഷേ ഈ ബസ് അതിൻ്റെ അടുത്തുകൂടെ പോയുള്ളൂ, നോട്ട് ബാൻ ഓഫിൽ ഉള്ളിലേക്ക് കയറിയില്ല. അപ്പോൾ നമുക്ക് വീണ്ടും കുറച്ച് നടക്കാനുള്ള അവസരമായുണ്ട്. പക്ഷെ ഒന്ന് നോക്കൂ, രസമല്ലേ കാണാനായിട്ട് ഈ അറ്റ്മോസ്ഫിയർ. ആൻഡ് പണ്ടൊക്കെ ഉണ്ടല്ലോ എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. എപ്പോഴും എനിക്ക് ഫ്രണ്ട്സോ അല്ലെങ്കിൽ എൻ്റെ കസിൻസോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലി മെമ്പേഴ്സോ ഒക്കെ എപ്പോഴും വേണമെന്നായിരുന്നു. പക്ഷേ ജർമ്മനിയിൽ വന്നപ്പോൾ ഞാൻ എന്താ പറയുക, ഒരുപാട് കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്തു തുടങ്ങി. എന്നുവെച്ചാൽ എല്ലാം എന്നല്ല, പക്ഷേ ഒരുപാട് കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്തു തുടങ്ങി കേട്ടോ. ആൻഡ് ഇവിടുത്തെ ക്ലൈമറ്റിൽ എങ്ങനെ ഞാൻ അഡ്ജസ്റ്റായി പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ആദ്യത്തെ തണുപ്പൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ടാവും, പിന്നെ എപ്പോഴും തണുപ്പാകുമ്പോൾ അത്ര സന്തോഷം ഉണ്ടാവില്ലെങ്കിലും എനിക്കിഷ്ടമാണ് കേട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്ക് ഡ്രൈനെസ് ഉണ്ടാവും, വിൻ്റർ റാഷസ് വരും, ഇതൊക്കെ നമ്മൾ പടിപടിയായിട്ട് ഓവർകം ചെയ്യും. ആൻഡ് മോർ ഓവർ നമുക്ക് തന്നെ ഒരു സന്തോഷമാണ്, നമ്മൾ ആഗ്രഹിച്ചിരുന്ന പോലൊരു ജീവിതം നമ്മൾ ജീവിക്കുകയാണല്ലോ എന്നുള്ളത്. അങ്ങനെ ഞാൻ നോട്ട് ബാൻ ഓഫിലെത്തി കേട്ടോ. നോട്ട് ബാൻ ഓഫ് നമ്മുടെ ഒരുപാട് വീഡിയോസിലുള്ള ഒരു സ്ഥലമാണ്, കാരണം നമ്മുടെ അടുത്തുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ്. പക്ഷേ മെയിൻ റെയിൽവേ സ്റ്റേഷനല്ല, മെയിൻ റെയിൽവേ സ്റ്റേഷൻ വേറെയാണ്. ആൻഡ് ഇവിടെ എല്ലാ ട്രെയിനും നിർത്തില്ല, പക്ഷേ ഒരുമാതിരി റീജിയണൽ ട്രെയിൻസ് എല്ലാം നിർത്തും കേട്ടോ നോട്ട് ബാൻ ഓഫിൽ. ആൻഡ് ആ നോട്ട് ബാൻ ഓഫിൻ്റെ തണുപ്പായതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട് നോട്ട് ബാൻ ഓഫിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആളുടെ അടുത്തേക്ക് ഞാൻ അങ്ങനെ പോവുകയാണ്. നിങ്ങൾ ഇയാളെ കണ്ടിട്ടുണ്ട് നമ്മുടെ വീഡിയോസിൽ, ഇയാൾ വന്നിട്ടുണ്ട്, സ്നേഹ ചേച്ചിയാണ് കേട്ടോ ഒരാൾ. അപ്പോൾ സ്നേഹ ചേച്ചി വന്നു. ഗൂഗിളിൽ നിന്നുള്ള റെസിപ്പിയാണ്, അതുകൊണ്ട് എന്നോട് ഗൂഗിളല്ല യൂട്യൂബിൽ നിന്നുള്ള റെസിപ്പിയാണ്. സോ നമ്മൾ, ഞാൻ നാട്ടിൽ നിന്ന് മിക്സി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ ആ മിക്സിയിൽ നമ്മൾ ഗ്രൈൻഡ് ചെയ്തു. ആൻഡ് ഇവിടെ ജർമ്മനിയിൽ ഒരു നിയമമുണ്ട്, നമ്മൾ രാത്രി അധികം ലേറ്റായിട്ട് മിക്സിയും അങ്ങനെ ഒച്ചയുള്ള ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല അല്ലേ ചേച്ചി. അപ്പൊ അതുകൊണ്ട് നമ്മൾ വേഗം 10 മണിയാണോ നമ്മൾ ടൈം ലിമിറ്റ്? അപ്പൊ അതിനു മുന്നേ നമ്മൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ കഴിയണം. അപ്പൊ ഞാൻ വേഗം 10 മണിയാവുന്നേക്കാളും മുന്നേ അരച്ച് സെറ്റാക്കി ഇതാ ഇപ്പൊ അരപ്പ് ഇതില് കഴിക്കണം. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ അഫ്ഗാനി ചിക്കൻ റെഡിയായി. നമ്മൾ ബ്രെഡും കൂട്ടിയാണ് കേട്ടോ അഫ്ഗാനി ചിക്കൻ കഴിച്ചത്, എല്ലാവർക്കും ഇഷ്ടമായി. ആൻഡ് നമ്മുടെ ഷോപ്പിംഗ് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല, കാരണം എൻ്റെ ഫോണിൻ്റെ ചാർജ് പോയി. പക്ഷെ വിഷമിക്കേണ്ട, നമ്മൾ ഉടനെ ഷോപ്പിംഗ് വീഡിയോ ആയിട്ട് വരുന്നതാണ്. അങ്ങനെ നമ്മൾ ആസ്വദിച്ച് നമ്മുടെ ഫുഡൊക്കെ കഴിച്ചു, നമ്മൾ ഒരു മൂവിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചത്. ആൻഡ് അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും, അഞ്ചും വന്നായിരുന്നു കേട്ടോ, അഞ്ചും ഫുഡൊക്കെ കഴിച്ച് നമ്മളെല്ലാവരും റിലാക്സ് ചെയ്ത് മൂവി കണ്ടു. മധുര മനോഹര മോഹം എന്ന് പറഞ്ഞ മൂവിയാണ് കണ്ടത്. അങ്ങനെ ഈ വീക്കെൻഡും കടന്നുപോയി. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.